சீசன் 2. രണ്ട് മനസ്സുകൾ തമ്മിൽ ഒത്തിരി മൈൽസ് ഓഫ് ഡിസ്റ്റൻസിന്റെ അകൽച്ചയുണ്ടെങ്കിലും ഇവയെ കൂട്ടിയോജിപ്പിക്കാനായി ഒരേ ഒരു സ്മൈൽ മാത്രം മതി. ചിരിയുടെ ഈ ഒരു ശക്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു അധ്യായം ഞങ്ങൾ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് കോറിയോഗ്രാഫർ പ്രസന്നയ്ക്ക് സ്വാഗതം. തേരി ബോലി സൂരത് ഹൈ കിത്നി ഭോലി കോയൽ സി തേരി ബോലി സൂരത് ഹൈ കിത്നി ഭോലി നൈന തേരേ കജരാരേ ഹോട്ട് തേരേ അംഗാരേ तुझे देख के दिल मेरा खोने लगा बातों में तेरी सरगम चं 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 मन को लुभाए प्रीतम चं 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 रंग तेरा रंगीला तू है छेल छबीला तुझे देख के कुछ मुझे होने ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര വെളിയം ശ്രീപാദം സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. നമ്മുടെ ഭൂമി ഉണ്ടായ കാലം മുതൽ ഈ ഒരു മൊമെന്റ് വരെ നമ്മുടെ ടെക്നോളജിക്കും ശാസ്ത്രത്തിനും ഒക്കെ തന്നെ കണ്ടെത്താൻ പറ്റാത്തൊരു ഉത്തരമുണ്ട്. അമ്മായിയമ്മയ്ക്കാണോ മരുമകൾക്കാണോ ഒരു വീട്ടിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന്. ഇവിടെ ഇതാ ചിരിയുടെ കാലവർഷം ഒരുക്കി ഓൺ സ്റ്റേജ് കാലവർഷം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഈ ഒരു വേദിയോട് ഒരു സുപ്രീം കമ്പാഷൻ ഉള്ള നമ്മുടെ സ്വന്തം ടീം ഫോർ സ്റ്റാർസ്. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു തിരുസഭ വിജയത്തിൻ പുതിയ കുടുംബത്തിൻ നീ ചൈന ഭാഷ പഠിച്ചിട്ടുണ്ടോടി? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് പോയി ഒരാഴ്ചയായില്ലേ. എന്റെ ഏതൊരു ആഗ്രഹവും സാധിച്ചു എന്റെ ഇച്ഛായ. മക്കള് പറ എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന സാധിച്ചു തരാം. നമ്മൾ ഹണിമൂൺ ട്രിപ്പിന് എവിടെയാ പോകുന്നേ? എന്റെ പൊന്നിന്റെ ഏതാഗ്രഹം ഞാൻ സാധിച്ചു തരാത്തെ. മോക്ക് എവിടെ പോകാൻ ആഗ്രഹം? എനിക്ക് ഊട്ടിയിൽ പോണം. ഊട്ടി പോണം? നമുക്ക് ഊട്ടി പോയിക്കളാം. നമുക്ക് പൊന്നിന്റെ ആഗ്രഹ പ്രകാരം തന്നെ നാളെ നമുക്ക് ഊട്ടി പോവാം. സത്യം സത്യം. ഇതിനെ ഈ കുട്ടിയല്ലോട്ട് കെട്ടട്ടെ. അത് കുട്ടിയല്ല, അത് മനുഷ്യന്റെ കാലാണ്. അതെടുത്ത് മാറ്റി. അയ്യോ എന്റെ പൊന്നെ, ഞങ്ങളുടെ മാമച്ചന്റെ അയലോക്കംകാരായിരിക്കും അല്ലേ? ഞാനും കണ്ടിട്ടില്ല കൊച്ചിനെ. ഞാൻ എവിടെയോ വെച്ച് കണ്ടു. ഇവരൊക്കെയാണേ, ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങള് ഇവിടുന്ന് പോയതാ. പാലക്കാരായിരുന്നു ഞങ്ങള്. ഞങ്ങള് കട്ടപ്പനയിലെ. കാലവർഷം തുടങ്ങിയോടുകൂടി മഴയായില്ലേ, ഉരുള് പൊട്ടി കിട്ടിയതെല്ലാം എടുത്തോണ്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. ആണേ, ആ ഇതെന്റെ മോൻ സിവിച്ചൻ, ഇതെന്റെ മരുമോള് ഭൂദേവി, ആ മറിയാമ്മ. നമ്മൾക്ക് ഇച്ചിരി മറിച്ചിന് കൂടുതൽ. ഞാൻ നാട്ടുകാർ നിൽക്കണ്ടെന്ന് നോക്കത്തില്ല, ഞാൻ വെച്ച് കീറുകയാണ്. നിങ്ങൾ തള്ളയാണേ പിള്ളാര് പുളിങ്ങി പോയി. ഞാൻ കൊച്ചിനെ വെച്ച് കാലേ വെച്ചാൽ ഞാൻ പറഞ്ഞേക്കാം.
നിർത്ത്, മര്യാദയ്ക്ക് നിർത്തടാ, നിർത്ത്. കട്ടപ്പനയെ വെച്ചുള്ള കളി ഇവിടെ വായ അടക്കാൻ പറ. നാട്ടുകാരുടെ മുമ്പിലാണ് എന്നെ മുമ്പിൽ ഞാൻ കാണിക്കും കേട്ടോ. താടി വെച്ച മനുഷ്യ, ഞാൻ ഈ പറയുന്ന കഥ കേട്ടോണം. സങ്കടം വരി കൊല്ലം നോക്കണം. മലവെള്ള പാച്ചില് ഉരുള് പൊട്ടി വെള്ളം വന്നോണ്ടിരിക്കുവാണ്. രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, ഒരു കച്ചിത്തരുമ്പോ ഇല്ലാതെ ഞാൻ ഇങ്ങനെ പെടാപ്പാട് മരണവെപ്രാളം പിടിക്കുമ്പോ എന്റെ അടുത്ത് എന്റെ മോൻ നിൽക്കുവാ. ഞാൻ ഓടി അവന്റെ കയ്യിലോട്ട് പിടിച്ചപ്പോ അവൻ എന്റെ കയ്യെ തെറ്റിച്ച് മാറ്റിയിട്ട് ഈ മൂതേ വീട് കൈക്ക് പിടിച്ചേക്കുമോ. അമ്മച്ചേ, ആ വെള്ളത്തിൽ മുങ്ങി പോകുമ്പോഴത്തേക്ക് ഒതുമ്പോ തൂട്ടി പിടിക്കുവോ അതോ തടിയുള്ള തേക്കും തടിയിൽ പിടിക്കുവോ? എനിക്ക് ഇപ്പൊ അറിയണം, ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എനിക്ക് ഈ കാര്യം അറിയണം. പെട്ടി അമ്മയാണോ വേണ്ടത് അതോ ഈ മൂതേവിയാണോ വേണ്ടത്? അത് പറയണം എന്നോട്. ഞാനാണോ നിങ്ങൾക്ക് വേണ്ടത്? ഈ ഒരു കാര്യം മനസ്സിലാക്കണം. പിന്നെ പോത്ത് പോലെ വളർത്തിയ ഞാൻ വേണോ അത് അവള് വേണോ? ഞാൻ വേണോ നിങ്ങൾക്ക്? നിന്റെ അമ്മയാ പറയുന്ന എനിക്ക് നീ വേണം മോനെ, നീ വേണം. നിങ്ങളുടെ ഭാര്യ പറയുന്നത് രണ്ടും കൂടെ എന്നെ തൈര് കടയാറ ഞാൻ ഒന്ന് പറഞ്ഞോട്ട്. പറ എനിക്ക് രണ്ടുപേരും വേണ്ട, ഞാൻ ഇതിൽ നിന്ന് ആരെങ്കിലും എടുത്തോണ്ട് പൊക്കോളാം. തള്ളടയാണല്ലോ മോൻ. ഇങ്ങ് വാ ഇങ്ങോട്ട്. കോഴി സാധനങ്ങളൊക്കെ ഉണ്ട്. നിനക്കൊരു മാറ്റവും ഇല്ല. ഓന്തിന്റെ അതേ മുഖം തന്നെ ഇപ്പോൾ. ഒരു മാറ്റവും കളിയാക്കാൻ വേണ്ടിട്ടാണ്. നിന്റെ കല്യാണത്തിനോ വരാൻ പറ്റിയില്ല? അതെ ചോദിക്കാതിരിക്കുന്നില്ല. കല്യാണത്തിന് വന്നില്ല. എടാ ഇവിടെ ഉരുള പൊട്ടേന്ന്. ഉരുള പൊട്ടി വീടെല്ലാം ഒലിച്ചു പോയി. ഉണ്ടായിരുന്ന സാധനം എല്ലാം കൂടെ കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്ന്. നീയല്ലേ നമുക്ക് ആകെയുള്ള ഒരു ബന്ധുക്കാരി. വീടെ കുറിച്ച് പോകുമ്പോ ഭയങ്കര വിഷമൊക്കെ ആയി കണ്ടു. പിന്നെ തൊന്നും വീട് പോയി കഴിഞ്ഞാ വിഷമം ഉണ്ടായിരുന്നത്. ആദ്യം ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, പിന്നെ ആ വിഷമമൊക്കെ മാറി. നമ്മുടെ വീട് വല്ലല്ലോ, ബാക്കി ഒത്തിരി പേരുടെ വീടും പോയല്ലോ എന്ന് കരുതി ഇച്ചിരി സന്തോഷം, ഭയങ്കര സന്തോഷമായിരുന്നു. ആ മാത്തുച്ചിന്റെ വീടും കൊലിച്ചു പോയപ്പോ ഞാൻ തുള്ളിച്ചാടുമായിരുന്നു. ഇവിടെയും കൂടെ ഉരുളുപൊട്ടൽ ഉണ്ടാക്കരുത് ഈ നാക്കുകൊണ്ട്. എന്താ ഇത്? ഞാൻ കല്യാണം കഴിച്ചാ വേണ്ട. അലിവച്ചി കല്യാണത്തിന് കുഴപ്പമായ പേടി. ഇതെന്റെ വല്യമ്മച്ചി, അതെന്റെ ചേട്ടായി, ഇതെന്റെ ചേട്ടത്തി. കൊള്ളത്തില്ല. നിങ്ങൾ മിക്കവാറും എന്റെ കയ്യിൽ നിന്ന് കൊള്ളു. ഞാൻ പ്രായം നോക്കത്തില്ല. എന്റെ വീടാ. എന്തായാലും ഞങ്ങള് കുറച്ചാൾ ഇവിടെ കാണുമല്ലോ. എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ശരിയാവും. ഇനിയും സമാനപ്പെടും. എന്റെ ആകെയുള്ള വല്യമ്മച്ച എന്റെ അപ്പനെ പോയി മരിച്ചതിന് ശേഷം എന്റെ വല്യമ്മച്ച എന്നെ നോക്കി വളർത്തത്. നീ കിടന്ന് ബഹളം വെക്കാൻ ഹണിമൂണൊക്കെ പോവാ. ഞാൻ എനിക്ക് പോത്തറച്ചി വേണ്ട. അതിനോട് ആര് പോത്തിന്റെ കാര്യം പറഞ്ഞു? അല്ലടാ, നീ പോത്തിന്റെ കാര്യം എന്നെ സംസാരിച്ചേ. ഞാൻ പോത്തിന്റെ കാര്യം ഒന്നും അല്ല പറഞ്ഞത്. പോത്തറച്ചി കൂട്ടിയാ എനിക്ക് ഭയങ്കര ചൊറിച്ചിലാ. വല്യമ്മച്ചക്ക് പോത്തറച്ചി മാത്രമേ ഉള്ളൂ ഇത്ര ചൊറിച്ചില്. ഇവളും ഭയങ്കര ചൊറിച്ചിലായി. നമ്മളിവിടെ നിൽക്കുന്നോണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. നിൽക്കുന്നോണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചാൽ നാളെ ഞങ്ങൾ എന്റെ ഹണിമൂൺ ട്രിപ്പിന് ഊട്ടി പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. നാളെ ഞങ്ങളുടെ ഉണ്ട് ഹണിമൂൺ ട്രിപ്പിന് ഊട്ടി പോകാൻ നിൽക്കുന്നു. അയ്യോ അയ്യോ, ഞങ്ങൾ വരുന്ന ഹണിമൂണിന്. ഞങ്ങൾ വരുന്ന ഹണിമൂണിന്. എന്നാ ഹണിമൂണിന്? ഹണിമൂണിന് രണ്ടെണ്ണം. നാളെ ഇല്ലടി നിനക്ക്. അവര് കല്യാണം കഴിഞ്ഞോളൂ, പുതുമോടിയാ, പുതുചർക്കനാ. അവർക്ക് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ സന്തോഷത്തിനായിട്ട് ഹണിമൂണിന് അങ്ങ് പോകുന്നതിന് എന്നാ കുഴപ്പം? നിനക്ക് കൂട്ടര് ഞാനും ഉണ്ടാവും. വല്ലമ്മച്ചി, ഞാൻ ഹണിമൂണിനാണ് പോകുന്നത്, വൃത്തസദനത്തിലല്ല. വൃത്തസദനത്തിലല്ലടാ ഞാനും പോയിട്ടുണ്ടോ? ഞാനും എന്റെ കെട്ടിയവനുമായിട്ട് കല്യാണം കഴിച്ചതിന്റെ മൂന്നിന്റെ അന്ന് കേട്ടോ, നീ കൂടെ കേൾക്കാനാ പറഞ്ഞേ. മൂന്നിന്റെ അന്ന് ഞാനും എന്റെ കെട്ടിയവനും കൂടെ നേരെ തേക്കടിക്ക് പോയി. തേക്കടി നേരെ വനത്തിലേക്ക് പോയെ, വനത്തിലേക്ക്. അത് പോയത് ഹണിമൂണിനായിരിക്കില്ലേ? വനത്തിൽ കൊണ്ട് മിക്കവാറും ഇതിനെ കൊണ്ട് തള്ളാനായിരിക്കും പോയത്. നിന്റെ അപ്പനെ വീട്ടിലിരിക്കുന്ന എന്റെ അപ്പനെ പറയുന്നത്? നിങ്ങൾ വീട്ടിലിരിക്കുന്ന എന്റെ അപ്പനെ പറയും? നിന്റെ തന്തയുടെ വളത്തു ദോഷം കാരണം നിനക്ക് ഇങ്ങനെ പറ്റിയത്. നീ ഒന്ന് ഇറങ്ങും, അമ്മച്ചി വരും. നിങ്ങൾ ഇറങ്ങോ, ഇറങ്ങി വാട്ടോ, ഇങ്ങോട്ട് ഇറങ്ങി വാ, കാണിച്ചു തരാം. ദേ രണ്ടിലൊന്ന് തീരുമാനിച്ചോ, നിങ്ങൾക്ക് ഞാൻ വേണോ അതോ നിങ്ങളെ തള്ള വേണോ? ഞാൻ അത് തീരുമാനിക്കാം. അമ്മച്ചി ഒന്ന് വന്നോ. കല്യാണം കഴിഞ്ഞു ആദ്യം രണ്ടു മൂന്ന് ദിവസമായിട്ട്. അപ്പുറത്ത് താമസിക്കുന്ന ആരാ? ഭയങ്കര പേര് കേട്ടാലായിട്ട് ഗുണ്ടുകളോ?
ഉണ്ടകൾക്കും പേരിടുവോ? എന്റെ അജിപ്പിച്ച ഉണ്ടയല്ല, ഗുണ്ടകള്. വെട്ടും കുത്തും കൊലപാതകത്തിൽ നടക്കുന്ന രണ്ട് ഗുണ്ടകൾ അപ്പുറം താമസിക്കുന്നു. ഇവിടെ ഒച്ച മോളം ഉണ്ടാക്കല. അവരൊന്നും ആകപ്പാടെ ബിസിയാവും. കൊല്ലോ, പിന്നെ തള്ളേനെ ഒന്നും അങ്ങോട്ട് പാക്ക് ചെയ്യോ. ഇനി മോളെ എനിക്ക് ഇറക്കാനുള്ള മുറി കാണിച്ചിറങ്ങിട്ട് വാമച്ചി. എടാ, നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൊട്ടേഷന് പോകുമ്പോ കറക്റ്റ് പ്ലാനിങ് വേണമെന്ന്. മനസ്സിലായോ? അല്ലെങ്കിൽ പോലീസ് നമ്മളെ ഓട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു അബദ്ധം ജയിപ്പിച്ചോളാം. അബദ്ധം? പിന്നെ വേറൊരു കേസ് എന്ന് പറയാം, എനിക്കും നിനക്കും ചോദിക്കാൻ പറയാനും വേറെ ആരുമില്ല. നിനക്ക് ഞാനും എനിക്ക് നീ മാത്രമേ ഉള്ളൂ. പക്ഷേ നീ ചത്താലും എനിക്കൊരു കുഴപ്പമില്ല. അതല്ല, പിന്നെ വേറൊരു കേസ്, പോലീസ് നമ്മളെ തമ്മിൽ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അങ്ങോട്ട് എവിടെയെങ്കിലും മാറിയിരിക്കാം. അത് ഇവിടെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് വേറെ സംഭവം ഉണ്ട്. ഇതെല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ട് വേണം പോകാം. പാക്ക് ചെയ്യണം. പ്രായം ചെന്നവരെന്നും അടുക്കള തന്നെ കിടക്കാൻ പിരിച്ചിട്ടുള്ളൂ. പുതുച്ചറക്കനും പുതുപ്പെണ്ണും പ്രായം ചെന്നവരെ ആദ്യം ബഹുമാനിക്കണം. എന്റെ ആടാ ഇത്. കേട്ടോ മോനെ, മുട്ടെ നീ, ഞാന് പ്രായം ചെന്ന ആളാണ്, കട്ടപ്പനയെന്ന് വന്ന ആളാണ്. പ്രായത്തിൽ മൂത്തവർക്ക് നല്ല റൂമ് തരണ്ടേ? മുട്ടെ ചെവി കേക്കാവോ? എടാ തിമ്മ, കഥകളി മുഖം എന്നെ കാണിക്കരുത്. മുഖത്ത് പറയാൻ രോമവും വെച്ചോണ്ട് ആരാ മനസ്സിലായില്ല. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവരാ. അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഗുണ്ടകളാന്നല്ലേ പറഞ്ഞത്? സംഭവം നമ്മളെ പിടിയിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ആ ഗുണ്ടകൾ ഞങ്ങൾ തന്നെ. അയ്യോ, പെടലി വെട്ടി, പെടലി വെട്ടി, പെടലി വെട്ടി. എടാ മാമച്ച, എടാ നല്ല കത്തിയാണുള്ളത്. ഇതിന് പിടിയൊക്കെ എവിടെ നിന്നിട്ടാ? കൊള്ളാട്ടെ ഈ സാധനം. എനിക്ക് പുല്ലി എത്താനൊക്കെ ആയിട്ട് നല്ല പാകം. ഇത് എന്നാ വിലയായി? വില എത്രയാണ് ആ പൊട്ട? എടാ മാംസ ബുക്കേ. മൂവായിരം ഒന്നും ഒരു വിലയല്ല. ഞാനൊരു വിലയിടാം. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, 350 രൂപയ്ക്ക് ഞാനിത് എടുത്തോളാം. എന്നാ പറയുന്നു? നീ എന്നാണോ എന്നാ നിനക്ക് എന്നാ ശ്വാസം? ഓ, കടല തിന്നുന്നു അതിൻ്റെ ഇടയ്ക്ക്. എനിക്കെന്താ രണ്ട് കടല, രണ്ടെണ്ണം ഒളിച്ചിരുന്ന് തിന്ന് ഞാൻ ശീലിച്ചിട്ടില്ല. അല്ല, എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കാം, നിനക്കൊക്കെ എന്തെങ്കിലും മാനസിക വിഷമം ഉണ്ടോ? വിഭ്രാന്തി വല്ലതും ഉണ്ടോ? ഞങ്ങൾ ഗുണ്ടകളാ, കൊട്ടേഷൻ്റെ ആൾക്കാരാ. നീ ആർക്കൊക്കെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാ? നീ ഈ കൊട്ടേഷൻ കളിച്ചു കഴിഞ്ഞാൽ നിനക്കൊക്കെ എത്ര രൂപ കിട്ടും അത് പറ. അത് നമ്മൾ ജോലി ചെയ്യുന്ന രീതിക്കനുസരിച്ച് 110 രൂപ അനുസരിച്ചാണ് നമ്മളെ കൊട്ടേഷൻ. 110? 110 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നത് മാറ്റിപ്പിടി? അത് മാറ്റിപ്പിടിക്കാ, നീ പേടിക്കുന്നേ. അല്ല, ഈ 100 എടാ, ഈ 110 പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത്, എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങൾക്ക് എന്ത് ലാഭമുണ്ട്? അതൊന്ന് പറ വാ തുറന്ന്. എന്താ ഉള്ളാരും പറയല്ലേ, 5000 രൂപ കിട്ടും. കൊട്ടേഷൻ കൊടുക്കുമ്പോ അവര് 1000 രൂപ ഞങ്ങൾക്ക്, 500 ഞാൻ എടുക്കും, 500 അണ്ണ എടുക്കും. എന്നിട്ട് വെല്ലോനെ അങ്ങ് കൊന്നങ്ങ് സുഖിച്ച് നിങ്ങൾ അങ്ങ് ജീവിക്കും. അയ്യോ, ഞങ്ങളല്ല അമ്മച്ചി കൊല്ലണത്. ഞങ്ങളൊരു കൊട്ടേഷൻ അങ്ങ് പിടിക്കും, അത് വലിയ വലിയ ഗുണ്ടൊക്കെ അങ്ങ് കൊടുത്തിട്ട് അവരെ ഇന്ന് കുറച്ച് കമ്മീഷൻ വാങ്ങിച്ചാൽ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് വീതിച്ചെടുക്കും. എടാ വീതിച്ചെടുക്കുന്ന എത്രയോ കുടുംബങ്ങൾക്കെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു. എത്ര അപ്പനും അമ്മയ്ക്കും ആണോ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു? നീ ഒരിക്കൽ ഒരു കാര്യം മനസ്സിലാക്കണം, നീയൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് നിന്റെ വീട്ടിലുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ആങ്ങളമാർക്കും പെങ്ങന്മാർക്കും വിഷമം വരുന്നത്. ഞങ്ങൾക്കാരുമില്ലല്ലോ. നിങ്ങൾക്കാരുമില്ലേ? നിങ്ങൾക്ക് ഈ അമ്മച്ചിയുണ്ട്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ അമ്മ ഞാനാടാ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം ഞാൻ തരാം. ഇവിടെ ഇരിക്കേ. പറ്റ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കണമെങ്കില് സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടത്തും. വല്ലതും കഴിച്ചായിരുന്നോ നീ? ഒന്നും കഴിച്ചില്ല അമ്മച്ചി. ഓ, ഇതൊക്കെ എവിടെ ചെന്ന് കയറി കൊടുക്കരുത്. ഞങ്ങളങ്ങനെ കൊണ്ടുവന്നല്ല അമ്മച്ചിരേനെ. ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ട്, അതങ്ങ് കഴിച്ചു. ആന വായിൽ അമ്പഴങ്ങ. അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ അങ്ങ് നിർത്തണം. എത്രയോ ആൾക്കാരാണ് ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് സ്വബോധത്തോടെ നടക്കുക.
അമ്മച്ചി പറഞ്ഞ മനസ്സിലായില്ലേ? ഞങ്ങളല്ല, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആൾക്കാരുണ്ട്. അങ്ങനെ ഞങ്ങളങ്ങ് ആയി പോകുന്നതാ. അങ്ങനെ ആയി പോകാനില്ല, തലയ്ക്ക് വിവേകം ഉണ്ട്, അങ്ങനെ ആവത്തില്ലതാ. നമ്മളൊക്കെ ഇങ്ങനെ ഉപദേശിക്കാനൊന്നും നമ്മക്ക് അമ്മ എന്നും ഇല്ലല്ലോ അമ്മച്ചി. ഞങ്ങളൊക്കെ അമ്മയില്ലാതെ അവളാണ് മക്കളല്ലേ. ഞാനുണ്ട്, എന്റെ മോന് ഞാനുണ്ട്. വെറുമ്പാക്കല്ല, ഒരമ്മയ്ക്ക് അറിയത്തുള്ളൂ ആ വേദന. ഇവിടെ കിടന്നു, മടിയിൽ കിടന്നു എന്റെ കൊച്ച്. എന്റെ പാപ്പൻ തറയാൻ പോയി അമ്മച്ചി, പാപ്പൻ തറയാൻ പോയി. ഇത്രയും നിഷ്കളങ്കരായ എന്റെ മക്കളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. എടാ, ഇതിനെയൊക്കെ നേരത്തെ സ്നേഹിച്ചായിരുന്നു, ഇതൊക്കെ പണ്ടേ നന്നായി പോയി. സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ മക്കൾ നശിച്ചു പോകുന്നത്. വീട്ടിൽ വളത്തുദോഷം ഉള്ളത് കൊണ്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ മക്കള്. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവമേ, ഈ മക്കളെ എനിക്ക് നൽകിയതിന് നന്ദി. ഇതോ മറ്റേ ഗുണ്ടകള്. എന്റെ മക്കളാ അത്, മക്കളാ. എപ്പോഴും ഇടാ സ്നേഹം കൊടുത്താ തിരിച്ചു കിട്ടും. അത് കണ്ട അവര് നവീകരിക്കപ്പെട്ടു. ചേട്ടാ, അമ്മച്ചി അറിവില്ലായ്മ കൊണ്ട് ചെയ്തു അറിവില്ലാതെ എന്റെ അമ്മച്ചിയെ പറ്റി ഇവിടെ അവനെങ്കിലും എന്തെങ്കിലും മിണ്ടിയാ. ഞങ്ങളെ അങ്ങനെ പെട്ടെന്ന് മാറിയിട്ടൊന്നുമില്ല, മനസ്സിലായില്ല. അമ്മച്ചിയെ പറ്റി ഇവിടെ ഒരുത്തരം മിണ്ടല്ലേ. പിന്നെ അമ്മച്ചിക്ക് നല്ല സൂപ്പർ റൂം ഇവിടെ കൊടുക്കണം, മനസ്സിലായില്ല. നമ്മളിവിടെ തങ്ങുന്നില്ലടാ മോനെ. വേണ്ട വേണ്ട, നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നേരെ കട്ടപ്പനയ്ക്ക് പോരെ. അവിടെ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങിക്കഴിയുമ്പോ രണ്ടുപേരുടെ കയ്യിലും രണ്ട് തൂമ്പ എടുത്തു തരും. നമുക്ക് ആ മണ്ണിൽ പൊന്ന് വിളയിക്കാളാ പൊന്ന്. അപ്പൊ ഞങ്ങൾ പോയി തുണികളൊക്കെ എടുത്തോണ്ട് വളർത്തു ദോഷമാടാ. ശിവജയ തൃപ്തിയായല്ലോ. നിങ്ങളുടെ അമ്മച്ചി എവിടെ കാലു കുത്തിയാലും അങ്ങനെയാ. എവിടെ കാലു കുത്തിയാലും എന്താടി? നിങ്ങൾ നന്നാക്കിയവനാ ഞാൻ, അറിയാമോ? പിന്നെ നിങ്ങളുടെ മോനെയും കൂടെ ഒന്ന് നേരെയാക്കാൻ പാടില്ല. സിബിച്ചാ, മാമച്ചാ, ഇവള് മിടുക്കിയാ കേട്ടോ, മിടു മിടുക്കി. സിബിച്ചാ, ഓ, നീ ഒരു കാര്യം ചെയ്തു, ഇതിനെ നീ അങ്ങ് എടുത്തു, അത് മറ്റേനെ ഇവന് കൊടുത്തായിരുന്നു. എന്നോടും കൂടെ പറയാവത്തില്ല, പറഞ്ഞു വിട്ടേ പറ്റൂ. സമാധാനപ്പെടും, ഞാൻ എന്തെങ്കിലും ഐഡിയ ഉപയോഗിച്ച് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വീട്ടിൽ വരുമ്പോ മാന്യമായിട്ട് മര്യാദക്ക് നിക്കണോന്ന്. നിന്റെ അടുത്തും കൂടെ പറയുന്നത്, എവിടെ ചെന്നാലും രണ്ടും തമ്മിൽ ഉടക്കും വഴക്കും. നീ എന്റെ അടുത്ത് ആ സംസാരം സംസാരിക്കരുത്. എന്റെ അടുത്ത് സംസാരിക്കരുത്. എന്റെ വല്യമ്മച്ച കുറിച്ച് നീ ആ സംസാരം സംസാരിക്കരുത്. നീ അലപ്പുറ അവിടുത്തെ പറഞ്ഞു കൊണ്ട് പോ. എന്റെ വല്യമ്മച്ച നിനക്ക് അലപ്പുറ എന്നി. എന്റെ വല്യമ്മച്ച അലപ്പുറയെന്ന്? കല്യാണം കഴിച്ച് 7 ദിവസമാണ് നിങ്ങൾ എന്നെ തല്ലിയല്ലേ. ഞാൻ എന്റെ വീട്ടിൽ പോണേ. മാമച്ചാ, ഓ, ഞങ്ങള് എന്റെ വല്യമ്മച്ചി പോരുത്. ഇവിടെ അമ്മച്ചിയുടെ പേരും പറഞ്ഞ് ഇവിടെ ഒരു വഴക്കം വെക്കണോളെ. ദുരിതാശ്വാസ ക്യാമ്പുണ്ട്, ഞങ്ങള് അങ്ങോട്ട് പൊക്കോളാം. വേണ്ട, ആട് കോഴിയൊക്കെ ഇവിടെ നിന്നോട്ട് അതിനൊക്കെ എടുത്ത് ക്യാമ്പിലോട്ട് പോകാൻ പറ്റുന്നു. നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. ചേട്ട അത്ര ശരിയായില്ല, അഭിനയിച്ചത് ശരിയായില്ല. പക്ഷെ ചേട്ടൻ അടിക്കാൻ നേരത്തെ ഞാൻ അഭിനയിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു? അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്റെ വല്യമ്മച്ചിയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞു വല്യമ്മച്ചിയുടെ മനസ്സിൽ കയറിയാണുള്ള ആ ഒരു അഭിനയം, അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് ലോക തോൽവിയായിരുന്നടാ. തോൽവി മാത്രമല്ല, ഇവന്റെയും ഇവളുടെ അഭിനയം വളരെ മനോഹരമായി. ഞങ്ങളേ പൂവാന്ന് പറഞ്ഞങ്ങ് പോയിട്ട് പോകാതെ തിരിച്ചു വന്ന അഭിനയം അല്ലേടാ ഇതിലും ടോപ്പ്. എന്റെ അമ്മച്ചി,
എന്തായാലും ഫോർ സ്റ്റാർസിന് ഇത് എത്രത്തോളം ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയെന്നാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നാളെ വിവാഹ വാർഷികത്തിന് എല്ലാവരും വരുമ്പോ ഈ ഉരുളിയും കഴുത്തി കെട്ടി തൂക്കിട്ടോണ്ട് നിക്കാം. ഇപ്പൊ തന്നെ നീ നടന്നു പോകുമ്പോ ഉരുളി ഉരുണ്ടു പോകുന്ന നാട്ടുകാരൊക്കെ പറയുന്നത്. ഇന്നു മുതൽ നീ ബീഫും മുട്ട ഒഴിവാക്കണം. അപ്പൊ വേറെന്ത് കഴിക്കും? വരാല് കഴിക്കണം. വരാലോ? ഇട, പോലീസ് പിടിക്കുമ്പോ വരാല് വഴുതി പോകുന്നവർക്ക് വഴുതി വഴുതി പോകട്ടെ. ചുരുക്കി പറഞ്ഞാൽ കള്ളന്മാരുടെ ദേശീയ ഭക്ഷണമാണ് വരാലേ. കേറുന്നിടത്ത് കോളേജിൽ പിള്ളേരുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ മോഷ്ടിക്കാൻ കയറരുത്. അതെന്താ? അവറ്റകൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കണ്ണിനകത്ത് ഈർക്കലി വെച്ചാണ് വെളുക്ക വെളുക്ക ചാറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിടിവീഴില്ലേ? അതെ, ആ ക്ലൈമാക്സിൽ വരുന്ന പോലീസ് ഇൻസ്പെക്ടർ ഞാൻ ചെയ്തോളാം. എടാ, ഇതിനകത്ത് വേണ്ടത് പോലീസ് ഇൻസ്പെക്ടർ ആണ്, അല്ലാതെ പോലീസ് ഇൻസ്പെക്ടറെ കയ്യിരിക്കുന്ന ലാത്തി അല്ല. അങ്ങനെ പറയല്ലേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ഫോർ സ്റ്റാർസ് മഴക്കാലം ഫോർ സ്റ്റാർസ് ചിരിയുടെ പൂക്കാലമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത്, മരുമകളുമായി വഴക്ക് കൂടുമ്പോൾ പോലും ചേടത്തിയെ ഒരു ദുഷ്ടയായി നമ്മൾ കാണുന്നില്ല. ഒരു കുറുമ്പുകാരി അല്ലെങ്കിൽ കുസൃതിക്കാരിയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അത് പാത്ര സൃഷ്ടിയുടെ മികവാണ്. അതോടൊപ്പം തന്നെ ജോബി എന്ന അതുല്യമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കലാകാരൻ്റെ കഴിവ് കൂടിയാണ്. ഈ ഗുണ്ടകളുടെ മനസ്സ് മാറുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന രീതിയിൽ കൊച്ചുകുട്ടികളെപ്പോലെ അവർ പെരുമാറുമ്പോൾ പോലും നമുക്കൊരിഷ്ടം തോന്നുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ സ്കിറ്റിൻ്റെ വിജയം തന്നെയാണ്. എല്ലാവരുടെയും മികച്ച അഭിനയം കാണാൻ കഴിഞ്ഞതിൻ്റെ സായൂജ്യത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. സൂപ്പർ റിമി. ടീം ഫോർ സ്റ്റാർസ്. എന്റെ കുട്ടിയമ്മ അമ്മച്ചിയേ കാലക്കേട്ടോ. ശരിക്കും ഈ സ്കിറ്റ് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുമോ നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലെ ഒരു അമ്മച്ചി, നീ മരുമകളായിട്ടും മക്കളായിട്ടും ചെറിയ വഴക്ക് പറഞ്ഞാലും സാരമില്ല, എന്നാലും ഇടയ്ക്ക് ഇതുപോലെ സ്നേഹത്തോടെ നമ്മളെ ഒന്ന് നോക്കാനും കരുതാനും വീട്ടിൽ ഇതേപോലെ ഒരു അമ്മച്ചി വേണോ നമ്മളൊക്കെ ആഗ്രഹിച്ചു പോയി. സത്യം. അതുപോലെ അമ്മച്ചിയും മരുമകളും ഭയങ്കരമായ അടി കൂട്ടിട്ട് അമ്മച്ചി ഓടി ഓഡിയൻസിൻ്റെ ഇടയിൽ കയറിയിരുന്നു. ആ ചേട്ടൻ്റെ മടി കയറി ഇങ്ങനെ ഇങ്ങനെ പതുങ്ങിയിരുന്നില്ലേ, ആ ചേട്ടൻ്റെ ഒരു സന്തോഷം. ചേട്ടനാണ് അങ്ങ് അമ്മക്കി പിടിച്ചിരിക്കുക. അത് ഡ്യൂപ്ലിക്കേറ്റ് അമ്മച്ചി ആട്ടോ. ഇന്നത്തെ ഈ ഷോയിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചെങ്കിലും ഇതൊരു വൺ മാൻ ഷോ ആയിരുന്നു. അമ്മച്ചി കലക്കി എന്ന് വെച്ചാൽ അതിഗംഭീരമായി പോയി. അതായത് ഒരു ആക്ടർ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന സംഭവമുണ്ട്, ഒരു സ്കിറ്റിന് ആക്ടേഴ്സ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. നിങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഈ ഏരിയ മുഴുവൻ യൂട്ടിലൈസ് ചെയ്തത്, അത് പറയാതിരിക്കാൻ വേണ്ടി. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരു വെരി ഇൻട്രസ്റ്റിംഗ് സ്കിറ്റ് ആയിട്ട് മാറി. കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. മാസ്റ്റർ, എനിക്ക് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ദീപാവലി ഒരു ഫീലായി. ഒരു 20,000 വാല നമ്മൾ കത്തിച്ച ഒരു 20 മിനിറ്റിൻ്റെ ഒരു പടക്കം ഉണ്ടാവും, നോൺ സ്റ്റോപ്പ്, ഗ്യാപ്പ് ഇല്ലാതെ. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു, എല്ലാവരും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. അമ്മച്ചി നമിച്ചു, എല്ലാവരും മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. ഐ തറോളി എൻജോയ്ഡ് ഇറ്റ്, തറോളി എൻജോയ്ഡ് ഇറ്റ്. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദി ഷോ. സൂപ്പർബ്. സോ ഇന്ന് ഇവരുടെ ഈ ഒരു ആക്ടിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് നമ്മൾ ഒന്ന് അറിയാൻ പോവാണ്. അമ്മച്ചി, ആർ യു റെഡി? റെഡി, റെഡി. ജ്യോതിഷേട്ട, 39 out of 40. രാജേട്ട, 130. 30-29. 29. റിമി, 29. താങ്ക് യു. ടീം ഫോർ സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ കാലവർഷം റൗണ്ടിലെ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 97 on 100. സൂപ്പർബ്. കള്ളന്മാരുടേത് ആയിട്ടുള്ള ഒരു ഗ്രാമം. ഇവരെ സംസാരിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ ചിന്തിക്കുന്നതും ഒക്കെ തന്നെ കളവിനെ പറ്റിയും മോഷണത്തെ പറ്റിയും മാത്രമാണ്. അങ്ങനെ ഒരു തിരുട്ട് ഗ്രാമത്തിന്റെ കഥയുമായിട്ട് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഈ വേദിയിൽ എത്താൻ പോകുന്നത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ഇൻട്രസ്റ്റിംഗ്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.
നാളെ വിവാഹ വാർഷികത്തിന് എല്ലാവരും വരുമ്പോ ഈ ഉരുളിയും കഴുത്തി കെട്ടി തൂക്കിട്ടോണ്ട് നിക്കാം. ഇപ്പൊ തന്നെ നീ നടന്നു പോകുമ്പോ ഉരുളി ഉരുണ്ടു പോകുന്ന നാട്ടുകാരൊക്കെ പറയുന്നത്. ഇന്നു മുതൽ നീ ബീഫും മുട്ട ഒഴിവാക്കണം. അപ്പൊ വേറെന്ത് കഴിക്കും? വരാല് കഴിക്കണം. വരാലോ? ഇവിടെ പോലീസ് പിടിക്കുമ്പോ വരാല് വഴുതി പോകുന്നവർക്ക് വഴുതി വഴുതി പോകട്ടെ. ചുരുക്കി പറഞ്ഞാൽ കള്ളന്മാരുടെ ദേശീയ ഭക്ഷണമാണ് വരാലേ. കേറുന്നിടത്ത് കോളേജ് പിള്ളേരുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ മോഷ്ടിക്കാൻ കേറരുത്. അതെന്താ? അവച്ചകൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കണ്ണിനകത്ത് ഈർക്കലി വെച്ചാണ് വെളുക്ക വെളുക്ക ചാറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിടിവീഴില്ലേ? അതെ, ആ ക്ലൈമാക്സിൽ വരുന്ന പോലീസ് ഇൻസ്പെക്ടർ ഞാൻ ചെയ്തോളാം. എടാ, ഇതിനകത്ത് വേണ്ടത് പോലീസ് ഇൻസ്പെക്ടറാണ്, അല്ലാതെ പോലീസ് ഇൻസ്പെക്ടറെ കയ്യിരിക്കുന്ന ലാത്തിയല്ല. അങ്ങനെ പറയല്ലേ. രണ്ടാം സമ്മാനം കരിക്കനേത് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. ഇവിടെ ഇതാ കള്ളനും പോലീസും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിലെ ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആക്ട്സ് സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് പേര് കേട്ട, സോറി, പേര് കേൾക്കാത്ത തസ്കരപുരം കോളനി. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഒരുപറ്റം കള്ളന്മാർ കുടുംബസമേതം ഒതുങ്ങിക്കഴിയുന്ന ഓണം കേറാ മൂല. മോഷണത്തിൽ ഒന്നിനൊന്ന് വ്യത്യസ്തരായ പലവിധ കള്ളന്മാർ ഒരുമയോടെ വാഴുന്ന ഈ കൊച്ചു കോളനിയിലേക്ക് പോലീസുകാരുമായി ബന്ധമില്ലാത്ത ഏവർക്കും സ്വാഗതം. ഡയമണ്ട് മാല എവിടെ? ഒന്നടങ്ങടി, ചോദിച്ച ഉടനെ എടുത്തു തരാൻ ഞാൻ കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കാൻ പോയതൊന്നും അല്ല. കട കുത്തി തുറന്നോണ്ട് വരാനേ ഇത്തിരി പാടുണ്ട്. ഡയമണ്ട് പിന്നെ മണ്ട അടിക്കാൻ പൊട്ടിക്കും. എടി, കടന്ന് പിടക്കാതെ ഞാൻ പറഞ്ഞൊന്ന് കേക്കടി. എടി, പാതിരാത്രി ഞാൻ ജുവലറി ചെന്നപ്പോ സെക്യൂരിറ്റിയെ പുറത്തൊന്നും കണ്ടില്ല. ഞാൻ സന്തോഷത്തോടെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്നപ്പോ ദാ നിൽക്കുന്ന ലോക്കറും പൊളിച്ചുണ്ട് സെക്യൂരിറ്റി. എന്നിട്ടെന്താ? ഒരിടത്ത് രണ്ട് കള്ളന്മാർ എങ്ങനെയാ ഒത്തുപോവുക? അവനെ ശല്യപ്പെടുത്താതെ വന്ന വഴി കൂടെ ഞാൻ തിരിച്ചിഞ്ഞു പോന്നു. എന്നിട്ട് ഞാൻ വിടുവോ? ആ ദേശത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ കയറി ഒരു ഉരുളി അടിച്ചോണ്ട് ഞാൻ ഇഞ്ഞു പോന്നു. നിനക്ക് തരാൻ. എന്നാ ഞാനേ നാളെ വിവാഹ വാർഷികത്തിന് എല്ലാവരും വരുമ്പോ ഈ ഉരുളിയും കഴുത്തി കെട്ടി തൂക്കിട്ടോണ്ട് നിക്ക. ഇപ്പൊ തന്നെ നീ നടന്നു പോകുമ്പോ ഉരുളി ഉരുണ്ട് പോകുന്ന നാട്ടുകാരൊക്കെ പറയുന്നേ. രാത്രി നിന്നെ കണി കണ്ടിറങ്ങിയപ്പോഴേ വിചാരിച്ച് ഇന്നത്തെ മോഷണം പോക്കാണെന്ന്. അയ്യോ, എന്തു പറ്റി? എന്തു പറ്റിയെന്നാ, സിറ്റിയിലെ പോത്തൻ ടെക്സ്റ്റൈൽസിൽ നുഴഞ്ഞു കയറി ഞാൻ അന്തം വിട്ടുപോയി. അകത്ത് തലങ്ങും വിലങ്ങും ക്യാമറ. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ എല്ലാം എഴുതി വെച്ചേക്കുവാണ് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിൽ നിന്ന്. പേടിച്ച് ഞാൻ അടുത്ത് കണ്ട ഒരു കൊച്ചു മുറിക്കകത്തേക്ക് ചാടിക്കേറി. അവിടെ നോക്കിയപ്പോ എന്നെ പിടിക്കാനായി മൂന്നാല് പേര് വളഞ്ഞു നിൽക്കുന്നു. ഞാൻ വിടുവോ? അവിടെ ഒറ്റ ഓട്ടം വെച്ചുകൊടുത്ത് പിന്നെ ആ ഓട്ടം ഒന്ന് നിൽക്കുന്നത് ഇവിടെ. അത് ഞാനായിരുന്ന, എനിക്ക് തന്നെ എന്റെ മുഖം കണ്ടപ്പോ പേടിയായിപ്പോയി. ഡാ, ഇന്നലെ നിന്റെ കൂടെ കണ്ടവൻ ആരാടാ? അയ്യോ, ആരും പേടിക്കണ്ട, നമുക്ക് പറ്റിയ ആളാ ഈ കടുവയെ പിടിച്ച കിടുവ എന്ന് നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഇന്നലെ നേരിൽ കണ്ടു. നീ ചില കള്ളന്മാരെ പോലെ വെറുതെ വീടിന്റെ മുറ്റത്ത് കിടന്ന് കറങ്ങാതെ പെട്ടെന്ന് പൂട്ട് പൊളിച്ച് കാര്യം പറയടേ. എന്റെ പോക്കറ്റ് അടിക്കാൻ ധൈര്യം കാണിച്ചവനെ ഞാൻ വെറുതെ വിടണോ? ഓടിച്ചെന്ന് പിടികൂടി ഒരു പിടി പച്ച നോട്ട് വാരി അവന്റെ വായിൽ തിരികിയിട്ട് ഞാൻ അവനോട് ചോദിച്ചു, പോരുന്നോ എന്റെ കൂടെ? ഒരു ഉളുപ്പും നാണോ ഇല്ലാതെ നാറി പറഞ്ഞു കളഞ്ഞെന്ന് ഞാനും വരുന്നെന്ന്. പിന്നെ അവന്റെ കൈയും പിടിച്ച് ഒരു നടത്തമായിരുന്നു, എങ്ങോട്ടെന്നില്ലാത്ത ഒരു യാത്ര. എന്നിട്ട് ആളെവിടെ? ആളെ വിളിക്കാം. എന്തായാലും പുള്ളിക്കാരൻ നമ്മുടെ കോളനിക്കൊരു മുതൽക്കൂട്ടായിരിക്കും. കിടുവച്ചേട്ടോ, ഹലോ, ഞാൻ ഫെർണാണ്ടസ്. അടുപ്പമുള്ളവർ പോക്കറ്റ് സൈസിൽ ചുരുക്കി ഫെർണസ് എന്ന് വിളിക്കും. സ്വന്തം അപ്പന്റെ പോക്കറ്റ് അടിച്ചായിരുന്നു തുടക്കം.
നല്ല തുടക്കം. ക്വിക്കിനി എടുത്തോണ്ട് പോകാത്ത ഭാഗ്യം. പുറത്തുള്ള ആദ്യത്തെ പോക്കറ്റടിയായിരുന്നു ഇന്നലത്തേത്. ചേടാ, കടുവക്കൂട്ടിലാണ് കഴിയിട്ടതെന്ന് പിന്നീടല്ലേ മനസ്സിലായത്. അതൊരു കണക്കിന് നന്നായി. അതല്ലേ എനിക്ക് ഈ കോളനിയിലോട്ട് എത്താൻ പറ്റിയത്. മോഷണ കല കൂടുതലായിട്ട് പഠിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ആദ്യം നമ്മുടെ ഗുരുജി സമ്മതം മൂളണം. ഗുരുജിയെ കൊണ്ട് ഞാൻ ഇപ്പൊ സമ്മതം മൂളിക്കാം. ഗുരുജി, എന്നെ കൊണ്ട് മൂളിക്കാൻ ഞാൻ എന്നാടാ വണ്ടോ? എല്ലാം ഞാൻ എന്റെ മനക്കണ്ണി കാണുന്നുണ്ട്. പിന്നെ ഉള്ള രണ്ട് കണ്ണ് കാണുന്നില്ല, പിന്നെ ആ മനക്കണ്ണ്. ഗുരുത്തമില്ലാതെ കളിച്ചാൽ വിവരം അറി. കായംകുളം കൊച്ചുണ്ണിയുടെ പരമ്പരയിലുള്ള അപ്പുണ്ണിയോടാദിയൊക്കെ കളിക്കുന്നത് മറക്കരുത്. ഓഹോ, കായംകുളം കൊച്ചുണ്ണിയുടെ പരമ്പരയിൽപ്പെട്ട ആളാണല്ലേ. പിന്നെ ചാനലിലെ കായംകുളം കൊച്ചുണ്ണി എന്ന പരമ്പരയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കള്ളമാർക്കിടയിൽ സെലിബ്രേറ്റ് ചെയ്യാം അദ്ദേഹം. ടാടാടാ, നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഏത് കടുപ്പമുള്ള പൂട്ടും നോക്കി ദഹിപ്പിച്ച് തുറന്നിട്ടുള്ളവനാ ഈ അപ്പുണ്ണി. ഇപ്പൊ വീട്ടിൽ കുത്തിയിരുന്ന് എട്ട് കുറ്റി പൊട്ട് ഒറ്റയടിക്ക് തിന്നു ദഹിപ്പിക്കുന്നു. കുറച്ച് കള്ളലക്ഷണത്തിന്റെ കുറവുണ്ട്, കുഴപ്പമില്ല. കുമാറ കൂടുതൽ കൂടുമ്പോഴേ തനിയെ കിട്ടിക്കോളും. ഓക്കെ, ദക്ഷിണ കൊണ്ടുവന്നിട്ടുണ്ടോ? ദക്ഷിണ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതാ പൈസയല്ല, പിന്നെ എണ്ണയും കരിയും. അതെന്തിനാ? ദേഹത്തു തേക്കാനുള്ള എണ്ണയും കരിയുമാണ് കള്ളന്മാർക്കുള്ള ദക്ഷിണ. ആദ്യമായിട്ട് വന്നതല്ലേ, പതുക്കെ പതുക്കെ പഠിച്ചോളും. ഇന്നു മുതൽ നീ ബീഫും മുട്ട ഒഴിവാക്കണം. അപ്പൊ വേറെന്ത് കഴിക്കും? വരാല് കഴിക്കണം. വരാലോ? ഇട, പോലീസ് പിടിക്കുമ്പോ വരാല് വഴുതി പോകുന്നവർക്ക് വഴുതി വഴുതി പോകട്ടെ. ചുരുക്കി പറഞ്ഞാൽ കള്ളന്മാരുടെ ദേശീയ ഭക്ഷണമാണ് വരാലേ. അല്ല സാറെ, ശരിക്കും ഏത് നേരമാണ് മോഷ്ടിക്കാൻ പറ്റിയത്? വെളുപ്പിന് 3:30 ടൈം, അതാണ് മോഷ്ടിക്കാൻ പറ്റിയ ടൈം. പിന്നൊരു കാര്യം, കേറുന്നിടത്ത് കോളേജിൽ പിള്ളേരുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ മോഷ്ടിക്കാൻ കേറരുത്. അതെന്താ? അവറ്റകൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കണ്ണിനകത്ത് ഈർക്കൽ വെച്ചാണ് വെളുക്ക വെളുക്ക ചാറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിടിവീഴില്ലേ. പിന്നെ വേറൊരു ടൈം ഉണ്ട്, ചാനലുകളിൽ സീരിയൽ നടക്കുന്ന പ്രൈം ടൈം, മോഷ്ടിക്കാൻ പറ്റിയ ടൈം. അവര് സീരിയൽ കാണുന്ന സമയത്ത് ആ ടി വി ഒഴിച്ച് അവരിരിക്കുന്ന കസേര വരെ വേണേലും നമുക്ക് അടിച്ചോണ്ട് പോവാം. അപ്പൊ എല്ലാവർക്കും മോഷണാശംസകൾ. ഇതാണ് ഈ കോളനിയിലെ ഒരേ ഒരു കള്ളിപ്പെണ്ണി. അതുകൊള്ളാം, ബസ്സിലും കല്യാണ പന്തലിലും ഒക്കെ കയറി മാല പൊട്ടിച്ചെടുക്കുന്ന പെണ്ണിനെ പിന്നെ ഞാൻ സത്യവതി എന്ന് വിളിക്കാം. രണ്ടു മൂന്ന് മാലയിട്ട് ആർഭാടം കാണിച്ചു നടക്കുന്ന പെണ്ണുങ്ങടെ ഒരു മാല പൊട്ടിച്ചെടുക്കുന്നതിൽ എന്താ ഇത്ര തെറ്റ്? അല്ല, നിങ്ങൾ എങ്ങനെയാണ് നിമിഷ നേരം കൊണ്ട് മാല പൊട്ടിച്ചിട്ട് മുങ്ങുന്നത്? അക്കാര്യത്തില് ഫഹദ് ഫാസില എന്റെ ഗുരു. ഞാൻ 10 പ്രാവശ്യം കണ്ടു. ഫഹദ് പ്ലെയർ കൊണ്ട് മാല കട്ട് ചെയ്യുന്നതേ ഞാൻ കുത്തിയിരുന്ന് കണ്ടുപിടിച്ചു. എപ്പോഴും ഇങ്ങനെ പോക്കറ്റടിയിട്ട് നടക്കാതെ വല്ലപ്പോഴും എന്നൊന്ന് സ്നേഹിച്ചൂടെ? ഒന്നും അല്ലെങ്കിലും ഞാൻ നിങ്ങളെ ഹൃദയം മോഷ്ടിച്ച ആളല്ലേ? നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? വെറും ലവ് അല്ല, ഭയങ്കര ലവ്. എന്നാ പിന്നെ ഈ തൊണ്ടി മുതലില് ഞാൻ ദൃസ്താക്ഷിയാവുന്നില്ല, ഞാൻ അങ്ങ് മാറിത്തരാം. ബാലുവേട്ടാ, നമുക്ക് ഈ കള്ളത്തരം മോഷണമൊക്കെ നിർത്തി എവിടെയും ഒളിച്ചോടി പോയി നല്ലവരായിട്ട് ജീവിച്ചൂടെ? എനിക്കും ആഗ്രഹമുണ്ടടി, പക്ഷേ ഒരിക്കൽ കള്ളനെന്ന് മുദ്രകുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വർഗത്തിന് രക്ഷയില്ല. നമ്മുടെ പാപ്പച്ചൻ ചേട്ടനും തങ്കപ്പണ്ണനും ഒക്കെ സാഹചര്യം കൊണ്ട് കള്ളന്മാരായി പോയവരാ. ഇല്ല കേട്ടാ, നമുക്ക് ഒളിച്ചോടാം. ഒളിച്ചോടാം. നീ ഇത് കണ്ട? എടാ, വിഗ്രഹ മോഷണ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കർണാടകയിലോട്ട് പോയിട്ടുണ്ടെന്ന്. അയ്യയ്യേ, മണ്ടന്മാരെന്നല്ലേ പോലീസ്. ഇപ്പൊ വെറുതെ കർണാടകത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ടാവും. എന്നാലും ഇത്രയും സുരക്ഷയുള്ള പാണഞ്ചിറ ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹം അടിച്ചു മാറ്റിയാൽ നമ്മളെ സമ്മതിക്കണം അല്ലേ? പിന്നല്ലാതെ. എന്നാലും ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഇവരെന്തിനാ കർണാടക കിടന്ന് കറങ്ങുന്നത്? എന്റെ പാപ്പച്ചേണ്ണ അതിനാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത്. നമ്മൾ ഈ മോഷണം കഴിഞ്ഞ് വന്ന വഴിക്ക് നമ്മുടെ എല്ലാരും മൊബൈൽ വാങ്ങി ഞാൻ റബ്ബർ ബാൻഡിട്ട് ചുറ്റി ഒരു നാഷണൽ പെർമിറ്റ് ലോറിയുടെ മണ്ടയിൽ എറിഞ്ഞത് ഓർമ്മയില്ലേ? ആ ലോറി ഇപ്പൊ കർണാടകയിൽ എത്തിക്കാണും. അതാണ് പോലീസ് ആ റേഞ്ച് തപ്പി അങ്ങെത്തിയത്. ഇനി ഈ നാഷണൽ പെർമിറ്റ് ലോറി ഇന്ത്യ മൊത്തം കറങ്ങും, പോലീസ് അതിന്റെ പുറകെ കിടന്ന് കറങ്ങും. അപ്പൊ നിങ്ങളാണോ വിഗ്രഹം അടിച്ചു മാറ്റിയത്? എടാ കിഴങ്ങാ, നീ ഇത്ര നേരം എന്തുവേണ കേട്ടോണ്ടിരുന്നേ? പിന്നെ എത്രയും പെട്ടെന്ന് ഈ പൊട്ടക്കന്റെ ഈ വിഗ്രഹം മാറ്റണം.
നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്ന് സ്വര പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നമ്മള് രഹസ്യമായി നടത്തുന്ന കള്ളന്മാരുടെ കൂട്ടായ്മയുടെ കാര്യം നിങ്ങൾ മറന്നുപോയോ? തസ്കരി 2018 കലാപരിപാടികളുടെ റിഹേഴ്സൽ നോക്കണ്ടേ? പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കണം. അവിടെ ഇരുന്ന് പണിയാ പോലെ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്ന് നോക്കണം റിഹേഴ്സൽ. എന്നാ പിന്നെ നമുക്ക് നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കാം. നാടകത്തിന്റെ കഥ ഞാൻ ചുരുക്കി ഒന്ന് പറയാം. ഒരമ്മ, ഒരച്ഛൻ, ഒരു മകൾ, അങ്ങനെ സന്തോഷിന്റെ കുടുംബം. സന്തോഷിന്റെ കുടുംബം, സന്തുഷ്ട കുടുംബം. അവളെ കാണാനായി അധോലോക നായകനായ മുറച്ചെറുക്കൻ മുംബൈയിൽ നിന്ന് വരുന്നു. എന്റെ ആശാന, ഇതൊക്കെ പഴയ കഥയല്ലേ? എടാ, നമ്മള് കള്ളന്മാരുടെ തൊഴിലല്ല, മോഷണമല്ലേ? അപ്പോ പിന്നെ നാടകവും മോഷ്ടിക്കുന്നില്ല, എന്താ തെറ്റ്? ആ, പക്ഷെ വേറൊരു കാര്യമുണ്ട്, ക്ലൈമാക്സ് നല്ല കിടുക്കാച്ച സാധനമായിരിക്കും. അതെന്താ ക്ലൈമാക്സ് ഇല്ലേ? അതല്ലെന്ന്, അധോലോക നായകന്റെ വരവ് മണത്തറിഞ്ഞ പോലീസ് തറവാട്ടിലെത്തുന്നു. അധോലോക നായകനും വീട്ടുകാരും ചേർന്ന് തന്ത്രപൂർവ്വം പോലീസിനെ തുറച്ചു ഓടിക്കുന്നു. കള്ളന്മാരുടെ വിജയത്തോടുകൂടി നാടകം പര്യവസാനിക്കുന്നു. അപ്പൊ വേഷങ്ങളും ഡയലോഗുകളും എല്ലാം കറക്റ്റായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അതെ, ആ ക്ലൈമാക്സിൽ വരുന്ന പോലീസ് ഇൻസ്പെക്ടർ ഞാൻ ചെയ്തോളാം. എടാ, ഇതിനകത്ത് വേണ്ടത് പോലീസ് ഇൻസ്പെക്ടറാണ്, അല്ലാതെ പോലീസ് ഇൻസ്പെക്ടറെ കയ്യിരിക്കുന്ന ലാത്തിയല്ല. അങ്ങനെ പറയല്ലേ, എന്റെ വലിയ ആഗ്രഹമാണ് എനിക്കൊരു പോലീസ് ഇൻസ്പെക്ടറുടെ വേഷം ചെയ്യണമെന്നുള്ളത്. അപ്പൊ നിനക്ക് വെച്ചിരിക്കുന്ന കാമുകന്റെ വേഷം ആര് ചെയ്യും? ഈ കാമുകൻ ഒരു പുതുമുവായാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് കുഴപ്പമില്ല. എന്നാ ഇവൻ നമ്മളെ ഇടയിലെ പുതുമുവല്ലേ, അവൻ ചെയ്തോളൂ കാമുകൻ. നീ ചെയ്യോടാ. പിന്നെ ഞാൻ ചെയ്യാം. എന്നാ നീ തന്നെ കാമുകൻ. ഓക്കെ. കാമുകന്റെ ആദ്യത്തെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പാട്ട് സീനാണ്. അതിൽ കാമുകനും കാമുകയുടെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കണം. ഇതാണ് നിന്റെ നായിക. അടിപൊളി. തേങ്ങ അല്ലേടാ. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പുതുമുഖമായിട്ടുള്ള ഒരാള് ഇങ്ങനെ ഒരു കാമുകന്റെ വേഷം ചെയ്താൽ ശരിയാവത്തില്ല. അത് ഒരു കാര്യം ചെയ്യാം, പോലീസ് വേഷം അവൻ ചെയ്തോട്ടെ, ആ കാമുകൻ ഞാൻ ചെയ്തോളാം. നീ അല്ലടാ പോലീസ് ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞത്. ഈ പോലീസുകാരൻ അതിന് എന്തോ ഇരിക്കുന്നു. ക്ലൈമാക്സിൽ വരുന്നു, ഒരു യു ആർ അണ്ടർ അറസ്റ്റ് പറയുന്നത്, നിങ്ങൾ എല്ലാവരും കൂടെ തല്ലി ഓടിച്ചു വിടുന്നു. അത്രയല്ലേ ഉള്ളൂ. ഇതിപ്പം കാമുകനാവുമ്പോഴത്തേക്ക് ഇവിടുന്ന് ബോംബെ പോകുന്നു, പിന്നെ അധോലോക നായകനായി തിരിച്ചു വരുന്നു, ഇവിടെ വന്ന് പോലീസുകാരെ ഓടിക്കുന്നു, നായികയുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഞാൻ ചെയ്തോളാം കാമുകൻ. ആ നീ ചെയ്യുന്ന ചെയ്യേ. നിനക്ക് പോലീസ് കളിക്കാൻ പറ്റുമോ? പോലീസ് കളിക്കാം. എന്നാ നീ പോലീസ് വേഷം ഇട്ട് റെഡി ആയിക്കോ. ബാക്കി എല്ലാവർക്കും ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആരംഭിക്കട്ടെ ഭൂഷണ കലാസമിതിയുടെ 10th നാടകം, പഠിച്ച കള്ളനും പഠിക്കാത്ത പോലീസും. റാണി, കണ്ടുപൊത്തിയതാരെന്ന് പറ. ഏതോ തുരുമ്പ് പിടിച്ച് പൂട്ട് കുത്തി തീർന്ന മണം. മുംബൈന്ന് ജേട്ടനാണോ? മിടുക്കി, നീ കിടുക്കി. നീ എന്റെ കൂടെ വരുന്നോ? വന്നാൽ ഞാൻ നിന്റെ മുംബൈയിലെ അധോലോക റാണിയാക്കാം. മേരിക്കുട്ടി, ഇവരുടെ സ്നേഹം കാണുമ്പോൾ പൂട്ടും താക്കോലും പോലെ നല്ല ചേർച്ച. എത്രയും പെട്ടെന്ന് ഇവര് വിവാഹം നടത്തണം. അതിന് പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അതിന് പറ്റിയ സ്ഥലം ഞാൻ പറയാം. ലോക്കപ്പ്. നിന്റെ സമയം ഇപ്പോഴാണോ? ക്ലൈമാക്സിലാണ് നീ കയറി വരേണ്ടത്. ഞാൻ വന്നത് കൃത്യസമയം തന്നെ. പക്ഷെ നിങ്ങളുടെ ക്ലൈമാക്സ് അത് സ്റ്റേഷനിൽ വന്നിട്ട് തീരുമാനിക്കാം. കം ഓൺ സർച്ച്. അപ്പൊ നിങ്ങൾ ഒറിജിനൽ പോലീസായിരുന്നോ? ആണെങ്കിൽ സംശയമുണ്ട്. വേണ്ടി വന്നാൽ ഞങ്ങൾ നുഴഞ്ഞു കയറിയും പ്രതികളെ പിടിക്കും. പാണഞ്ചിറ വിഗ്രഹമോഷണ കേസിന്റെ തുമ്പ അന്വേഷിച്ച ഞാൻ ഇവിടെ എത്തിയത്. എനിക്കിപ്പോ തുമ്പും കിട്ടി, പ്രതികളെയും കിട്ടി, തൊണ്ടി മുതലും കിട്ടി. എന്നാ പിന്നെ നമുക്ക് പോവാം. കോൺസ്റ്റബിൾസ് എല്ലാരും പിടിച്ച് വണ്ടി കയറ്റ്. ബോംബെയിൽ നിന്നും അതോ ലോക നായകനായ എന്റെ കുടുംബത്തിൽ നിന്നും ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയോ? അസംഭവ്യം. ക്ലൈമാക്സ് ആണ്ട ഓടറ. ഇതാണ് പുതുമുഖങ്ങളെ വെച്ചാ ഉള്ള കുഴപ്പം. മനസ്സിലായില്ലേ? ഒരു ടൈമിങ്ങും ഇല്ല, ഓടുന്നില്ല. ഓടത്തിലടാ, അത് ഒറിജിനൽ പോലീസാ. നമ്മളെ എല്ലാം അറസ്റ്റ് ചെയ്ത് തൊണ്ടി മുതലായ വിഗ്രഹവും പൊക്കി. അവന്റെ ഒരു നിപ്പ് കണ്ടില്ലേ, നിന്റെ ഒരു അതോ ലോകം. അയ്യോ, സത്യത്തിൽ ഇതേതാ ലോകം? കേരള ജീപ്പിൽ. എടാ, നമ്മുടെ നാടകത്തിന്റെ പേരെന്നായിരുന്നു? പഠിച്ച കള്ളനും പഠിക്കാത്ത പോലീസും. എന്നാ അങ്ങനെ എല്ലാരും ഇടേണ്ടത്? പിന്നെ പഠിച്ച പോലീസും എത്ര കിട്ടിയാലും പഠിക്കാത്ത കള്ളനും. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ, കള്ളനും പോലീസ് എന്നുള്ള ഈ റൗണ്ടില് പഴയകാല സിനിമകൾ എടുക്കുമ്പോൾ മിക്കവാറും അത് നസീർ സാറായിരിക്കും.
സ്ഥിരം ഒരു സി ഐ ഡി ഇങ്ങനെ കള്ളവേഷം വന്ന് നിൽക്കുന്നുണ്ട്. അത് പിന്നെ തമിഴ് പടത്തിലും ഹിന്ദി പടത്തിലൊക്കെ ഈ ഒരു ഫോർമുല എടുത്തിട്ടുണ്ട്. ആ ഒരു ഫോർമുല തന്നെ നിങ്ങൾ പിന്നെ ഈ അഖിലും അമൃതയായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ പ്രസന്ന മാസ്റ്റർ പോകുന്ന നോക്കുമ്പോൾ നിങ്ങളുടെ ഡാൻസിൽ പുള്ളി ആസ്വദിക്കുന്നു എന്ന് വെച്ചാൽ അത് ഇഷ്ടപ്പെട്ടത് വർക്കൗട്ടായെന്നാണ് എൻ്റെ അർത്ഥം. മൊത്തത്തിൽ ഇത് നമ്മളെ ബോറടിപ്പിക്കാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോയി. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇതിലെ അവതരണത്തെക്കുറിച്ചോ അഭിനയത്തെക്കുറിച്ചോ ഒന്നും മോശം പറയാനില്ല. ആദ്യം അമൃതയോട് ചോദിക്കുകയാണ്, ഈ ഭർത്താക്കന്മാരെ കള്ളന്മാരാക്കി നിലനിർത്തുന്നതിൽ നിങ്ങളൊരു വലിയ പങ്ക് വഹിക്കുന്നില്ലേ? ആ അതാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിലെ വനിതകളെല്ലാം ആഗ്രഹിക്കുന്നു കാമുകനോ അല്ലെങ്കിൽ ഭർത്താവോ നല്ല ഡയമണ്ട് നെക്ലസ് മോഷ്ടിച്ചുകൊണ്ട് വരണേ, അധ്വാനിച്ചുണ്ടാക്കണേ എന്ന് ആരും പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഭർത്താക്കന്മാരെ നേർവഴിക്ക് നയിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഈ സ്കിറ്റിലും ഒരു രസമുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. രഞ്ജീഷിൻ്റെ ക്യാരക്ടർ പോലീസ് ഓഫീസറാണെന്ന് അത്ര ഈസി ആയിട്ടൊന്നും ഗസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ അവിടെ തന്നെ കള്ളന്മാർ ഇങ്ങനെ ഒരു സങ്കേതത്തിൽ അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു നാടകം അതിനകത്ത് മോഷണത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിലും അധോലോക നായകനായിട്ട് വരുന്നതിൻ്റെ സംഭവങ്ങളുണ്ട്. പോലീസ് വന്ന് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് ക്ലൈമാക്സിൽ പറയുന്നു പറയുമ്പോൾ അതിന് മുമ്പേ കടന്നു വരിക, അതിൽ എല്ലാവരും ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ ഡ്രമാറ്റിക്കായിട്ട് ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ വന്ന് കീഴ്പ്പെടുത്തുക, അതൊക്കെ തന്നെ ഒരു 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 എന്താ പറയുക ഒരു രസക്കാഴ്ചയായിരുന്നു. ഓൾ ദ ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സർ. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കള്ളക്കുടുംബം, കൊച്ചു കള്ളി അമൃത ഒരു കള്ളി പെണ്ണായിട്ട് വന്ന് അമൃതയ്ക്ക് മൊത്തത്തിൽ എൻ്റെ മാലയിലായിരുന്നു ശ്രദ്ധ. അമൃതയിനകത്ത് പറയുന്നുള്ളൂ രണ്ട് മൂന്ന് മാല ഇട്ട് പോകുന്നവർ കാണുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞു മാലയും അടിച്ചെടുക്കാനുണ്ടാവുന്ന ഒരു ശീലം. അങ്ങനെ നോക്കുവാണെങ്കിൽ സ്നേഹലത, നാൻസി എല്ലാവരും കൂടെ ചേർന്ന്, രഞ്ജീഷ്, പോലീസ്, അഖില്, റജിച്ചേട്ടൻ എല്ലാവരും കൂടെ ചേർന്ന് ഈ കള്ള കൊച്ചു കുടുംബത്തിന് നല്ലൊരു കൈയടി കൊടുക്കാം. ഒപ്പം ആരും ഒരു രീതിയിലും ആർക്കും ഒരു പ്രചോദനം കൊടുക്കാത്ത ഒരു സ്കിറ്റാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് താങ്ക് യു. തീർച്ചയായും പ്രസന്ന മാസ്റ്റർ, ഇന്നത്തെ നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ ഒരു കണ്ടന്റ് എടുത്ത് അത് നേരിട്ട് ലൈവായിട്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എങ്ങനെയുണ്ട്? ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എസ്പെഷ്യലി രണ്ട് സെക്ഷൻ വാസ് ലൈക്ക് സൂപ്പർബ്. ഒന്ന് വന്നിട്ട് ഏതൊക്കെ സമയത്തിൽ മോഷ്ടിക്കാൻ പാടില്ല പറഞ്ഞ ഒരു ഇതിലുണ്ടായിരുന്നു. അതിലെ ബെസ്റ്റ് സീക്വൻസ് പറഞ്ഞത് വാട്സപ്പ്, നൈറ്റ് പോയാൽ വാട്സപ്പും അത് പെർഫെക്റ്റ് ആണ്. അതേപോലെ ടി വി സീരിയലിൻ്റെ സമയത്തിൽ ആ സെക്ഷനും പിന്നെ അഖിലിനും അമൃതയുടെ രണ്ടുപേരുടെ കെമിസ്ട്രി ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ശരിക്കും അത് പെർഫോമൻസ് ചെയ്ത പോലെ എനിക്ക് തോന്നിയില്ല. അത് ശരിക്കും രണ്ടുപേർ തമ്മിൽ റൊമാൻസ് ആയിരുന്നു എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് വേഴ്സ് ആദ്യം തൊട്ട് അവസാനം വരെ ഏതെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് കുറേ ഇൻട്രസ്റ്റിംഗ് സീക്വൻസസ് ഉണ്ടായിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു. ഓക്കെ, ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, രാജേട്ടാ ഓൺ 30. 27. താങ്ക് യു സർ. ജ്യോതിഷേട്ടാ 37 out of 40. താങ്ക് യു സർ. റിമി 28. താങ്ക് യു. സോ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ഇന്ന് ഇവർക്ക് ഈ ഒരു പെർഫോമൻസിന് ലഭിക്കുന്ന സ്കോറേഴ്സ് 92/100. താങ്ക് യു. ഓക്കെ, കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജയതിഷേട്ടാ, ഇന്ന് നമ്മുടെ സ്റ്റുഡിയോ ഓഡിയൻസിന്റെ ഇടയിൽ ഒരു വേറിട്ട വേഷവിധാനത്തോടുകൂടി ഒരു ചെറിയ ചെറിയൊരു മോൾ അവിടെ ഇരിക്കുന്നുണ്ട്. സോ ശ്രേഷ്ഠേനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ശ്രേഷ്ഠ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ശകുന്തളമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ചെറിയൊരാള്. അപ്പൊ ഡാൻസ് ചെയ്യാൻ പോവാണ് പ്രസന്ന മാസ്റ്റർ. നമ്മുടെ ഷാറൂഖ് ഖാനെയും ലാലേട്ടനെയും മമ്മൂക്കേനെ ഒക്കെ കോറിയോഗ്രാഫി ചെയ്യിച്ച മാസ്റ്റർ ആണേ. നന്നായിട്ട് ചെയ്യണം കേട്ടോ. ശ്രേഷ്ഠ, റെഡിയാണോ? ഓക്കെ. Hey!
എന്തായാലും എല്ലാവർക്കും ഇതുപോലെ തന്നെ ചെയ്യുന്ന എന്ത് കർമ്മത്തിലായാലും മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റട്ടെ, അത് ആസ്വദിച്ച് തന്നെ ചെയ്യാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ്. ആയ കാലത്ത് പോലീസിന്റെ ബൂട്ടിനുള്ള ചവിട്ടും മടിയും ഒരുപാട് മേടിച്ചിട്ടുള്ള നെഞ്ചായത്. അപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനിയാണല്ലേ? അതല്ലടാ, എന്റെ ഭാര്യ വനിതാ പോലീസായിരുന്നു. ഏതൊരു അലമാരായിരുന്നാലും രണ്ട് താക്കോല് കാണത്തില്ലേ? ആ ഉണ്ട്. എന്നാ നിന്ന് വർത്താനം പറയാ, താക്കോലും ഇങ്ങട്. ആ താക്കോല് കളഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഈ അലമാരിക്കകത്ത് വെച്ച് ഞാൻ പൊട്ടിയിരിക്കല്ലേ. അലമാരയുടെ പുറത്തു കയറി മുട്ടയിട്ടു. എന്റെ പൊന്നോ, ആ കോഴിയെ കൊന്നും തിന്നു മുട്ടയും പൊരിച്ചടിച്ചു. അത്രക്ക് ദേഷ്യവാ. ഇത് ദേഷ്യമൊന്നുമല്ല, കോഴി ഇറച്ചിട്ടുള്ള ആക്രാന്തമാ.